എങ്ങനെ നിങ്ങളുടെ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. എങ്ങനെ കൺവിൻസ് ചെയ്യാം? കൺവിൻസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെയോ നീഡ് മനസ്സിലാക്കി, നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കണോ, ആ നീഡ് മനസ്സിലാക്കി അവരെ നമ്മൾ അവർക്ക് എല്ലാ റിക്വയർമെൻറ്റ്സും ഫീച്ചേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യണം എന്ന്. ബട്ട് കൺവിൻസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളോടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കൺവിൻസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന്. ഒരു കാറിനെ സേഫ്റ്റിയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അതിൻ്റെ സൺ റൂഫോ മൂൺ റൂഫോ വേറെ എല്ലാം വന്നിട്ട് ഫീച്ചേഴ്സാണ്, ഇല്ലേ എയർ ബാഗ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സാണ്. ബട്ട് കാർ എന്ത് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് തരണു, നിങ്ങൾക്ക് വന്ന് സേഫ്റ്റി തരണു, പെർഫോമൻസ് തരണു. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കായി അത് ആ എയർ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി തന്നാലും ആ എയർ ബാഗ് എപ്പോൾ ഓപ്പൺ ആവും, അതും കംപ്ലീറ്റ് സേഫ്റ്റി തരണില്ലല്ലോ. ആക്സിഡൻ്റ് ആയാൽ മാത്രം ആ എയർ ബാഗിൻ്റെ ഫീച്ചർ ഓപ്പൺ ആവും, ബട്ട് അതല്ലാണ്ടെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് സേഫ്റ്റി തരാൻ. അപ്പോൾ മനസ്സിലാക്കുക, ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം, ബെനിഫിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ബെനിഫിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടാമത്, നിങ്ങൾ കൂടുതലും പ്ലെയിൻ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കണം. പ്ലെയിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കൂടുതലും ജാർഗൻസ് അവോയ്ഡ് ചെയ്യണം. ജാർഗൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കാറിൻ്റെ ഒരു ഫീച്ചർ എടുത്ത് സംസാരിക്കാം. നമ്മൾക്ക് EBD ഇതിൻ്റെ ഒരു ഫീച്ചറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പേർക്കും EBD എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല, ഇല്ല അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല. ABS വർക്കാവും, EBD ഫംഗ്ഷനാവും, ഇങ്ങനത്തെ വേർഡുകൾ യൂസ് ചെയ്യണമെങ്കിലും കൂടുതൽ അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ജാർഗൻസ് എല്ലാ കസ്റ്റമർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല, എക്സ്പാൻഷൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല. സോ കൂടുതലും പ്ലെയിൻ ലാംഗ്വേജ്, സ്പുടതയോട് മനസ്സിലാവണ മാതിരി സംസാരിക്കണം. മൂന്നാമത്തത്, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പാസിഫൈ ആയിട്ട് സംസാരിക്കാൻ പാടില്ല. പാസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് വളരെ നല്ലതാണ്, വളരെ കൂടുതലാണ് എന്ന് സംസാരിക്കുന്നതിനെ നിങ്ങളും നിങ്ങൾക്ക് പകരം നിങ്ങൾ യൂസ് ചെയ്യേണ്ട വേർഡ്സ് എങ്ങനെയാണ് വെച്ചിരുന്നെങ്കിൽ, ഇതിൻ്റെ മൈലേജ് 22 km ആണ്. സ്പെസിഫിക് ആവണം, ഡെലിബറേറ്റ് ആവണം. നമ്മളുടെ വളരെ സ്പുടതയോട് നമ്മൾ വളരെ ക്ലാരിറ്റിയോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മളുടെ വേർഡ്സ് വളരെ സ്പെസിഫിക്കായിട്ടിരിക്കുമ്പോൾ എന്ത് ബെനിഫിറ്റ് ആവുകയാണ് വെച്ചെങ്കിൽ കസ്റ്റമറിനെ റീകലക്ഷനും കസ്റ്റമറിൻ്റെ ഗ്രാസ്പിങ്ങും കൂടും. റീകലക്ഷൻ എന്ന് പറയുമ്പോൾ ഓർമ്മ, തിരിച്ചും ഒന്ന് വീട്ടിൽ പോയി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലും റീകലക്ഷൻ റേറ്റ് ഉണ്ടാവും. ഗ്രാസ്പിങ് കൂടുതൽ വേഗമായി മനസ്സിലാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. സോ വളരെ സ്പെസിഫിക്കായി നമ്മൾ സംസാരിക്കണം. നാലാമത്തതായി, നമ്മളൊരു കസ്റ്റമറിനോട് സംസാരിക്കുമ്പോൾ കസ്റ്റമറിനെ വളരെ വേണ്ടപ്പെട്ട യുണീക് ഫീച്ചേഴ്സ് ആദ്യമായി ഡിസ്കസ് ചെയ്യണം. കസ്റ്റമറിന് വേണ്ട ഫീച്ചേഴ്സാണ് കൂടുതലും എംഫസൈസും ചെയ്യേണ്ടത്. നമ്മളുടെ ബെനിഫിറ്റ് ലിസ്റ്റ് വലിയതായാലും അതിൽ വളരെ ചുരുക്കമായ ബെനിഫിറ്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. ചുരുക്കമായ എന്നാൽ കസ്റ്റമറിൻ്റെ നീഡിനെ അനുസരിച്ച് വേണ്ടപ്പെട്ട ബെനിഫിറ്റ്സ് മാത്രമാണ് അതിൽ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനാൽ എന്താണ് ബെനിഫിറ്റ്? കസ്റ്റമറിനെ റീകലക്ഷനും ആൻഡ് ഓർമ്മയിൽ വയ്ക്കുവാനും ഉപകാരപ്പെടും. ഇതിനാൽ ഡിസിഷൻ മേക്കിംഗ് വേഗമായി എടുക്കാൻ സാധ്യത വരും. ഈ പറഞ്ഞ 4 points ഫോളോ ചെയ്താൽ ഡിസിഷൻ മേക്കിംഗ് വേഗമാവും, നിങ്ങൾക്ക് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാൻ ഉള്ള സാധ്യതകളും കൂടും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈഡൻസ് ചാനൽ. കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ്